ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 27 നക്ഷത്രങ്ങളുടെയും പൊതുവായ ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ കമൻറ്റുകളൊക്കെ ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയവും ജനിച്ച സ്ഥലവും പ്രത്യേകമായിട്ട് എഴുതി തന്നെ അയക്കുക. വോയിസ് ക്ലിപ്പുകൾ അയക്കുന്നതിനേക്കാൾ നല്ലത് അത് എഴുതി അയക്കുന്നതാണ്. അതുപോലെ തന്നെ ആ നക്ഷത്രം കൂടെ നിങ്ങളുടെ നക്ഷത്രം നിങ്ങളിപ്പം അറിയുന്ന നക്ഷത്രം ഏതാണെന്ന് വെച്ചാൽ അതുകൂടെ എഴുതിയേക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ ഈ നക്ഷത്രത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ അറിയത്തില്ല, നിങ്ങൾക്ക് എഴുതിയേക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും തെറ്റ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ സ്കൂളുകളിൽ ചേർക്കുന്ന സമയത്ത് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ആയിരുന്നില്ല കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അച്ഛനമ്മമാർ ഈ 5 വയസ്സ് തികയുന്നതനുസരിച്ചിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെയും കൊടുക്കും. അപ്പം നമുക്ക് ഈ നാളും ഡേറ്റ് ഓഫ് ബർത്തും തമ്മിൽ ചിലപ്പോൾ ഒരു സാദൃശ്യം ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് അങ്ങനെ തന്നെ കൊടുക്കണം. എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടാണോ അതല്ല നിങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടാണോ പഠിത്തം സംബന്ധമായിട്ടാണോ എന്താ വിഷയം എന്നുള്ളതുകൂടെ അറിയേണ്ടതെന്നുകൂടെ എഴുതണം. കാര്യം അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്കിപ്പോൾ ഓൺലൈനിൽ കൂടെ നമുക്ക് മറുപടി പറയാൻ പറ്റത്തുള്ളൂ. വളരെ വിശദമായ ഒരു കുടുംബ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സമയമെടുത്ത് നേരിട്ടിരുന്ന് പ്രശ്നം വെച്ചെങ്കിൽ മാത്രമേ അതൊക്കെ തെളിയുള്ളൂ. ജ്യോതിഷം എന്ന് പറയുന്ന ഒരു വലിയ മഹാശാസ്ത്രമാണ്. നമ്മളതൊരു സിമ്പിളായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞെന്നാലൊന്നും നിങ്ങൾക്കതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ നാളെ പറയും ഇദ്ദേഹത്തിനോട് വിളിച്ച് ചോദിച്ചതിന് ശേഷം യാതൊരു പ്രയോജനവും ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തിന് വിശ്വാസം ഇല്ലാണ്ടായി എന്നുള്ളൊരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതെൻ്റെയും കൂടെ സേഫ്റ്റിക്ക് അത് ആവശ്യമാണ്. അപ്പം നിങ്ങൾ വളരെ വിശദമായ കാര്യങ്ങൾ അറിയണം എന്നുള്ളവർ നേരിട്ട് ജ്യോതിഷന്മാരെ സമീപിച്ച് അവിടെ വെച്ച് പ്രശ്നം വെച്ചതിന് ശേഷം പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ചെറിയ നമുക്ക് അത്യാവശ്യം അറിയേണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങളെ നമുക്കൊരു ഇപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് ഓൺലൈനിൽ കൂടെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുകയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കായാലും അത്രയേ ഉണ്ടാവുകയുള്ളൂ. കാര്യം അത് അത്ര വിശദമായി ചിന്തിക്കേണ്ട വിഷയങ്ങളൊക്കെ പലതും ഉണ്ടാവും. അത് ഒത്തിരി ഗഹനമായ വിഷയമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് തിരുവോണം നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവങ്ങൾ, അതിൻ്റെ ദശാകാലങ്ങൾ, ആ ഓരോ ദശാകാലങ്ങളിലും നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ, അവർക്ക് വിവാഹത്തിന് അനുകൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ, അനുകൂലമായിരിക്കുന്ന രത്നങ്ങൾ, അനുകൂലമായ വസ്ത്രങ്ങൾ, നിറം, തീയതി, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് പൊതുവായൊരു ഫലമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു കേതുർദശയാണ്, ഇപ്പോൾ ചന്ദ്രദശയിലാണ് ഈ തിരുവോണ നക്ഷത്രം നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ ആ ജനിക്കുന്ന തിരുവോണ നക്ഷത്രത്തിന് ചന്ദ്രദശയിൽ ജനിച്ചു കഴിയുമ്പോൾ 5 വർഷം നമ്മൾ കണക്കാക്കിയതിന് ശേഷമായിരിക്കും ബാക്കി ദശാകാലങ്ങളും ആ ദശാകാലങ്ങളിലെ പരിഹാരങ്ങളും നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ ചിലരുടെ ജനന സമയം അനുസരിച്ച് ഈ ചന്ദ്രദശ ചിലപ്പോൾ 5 വർഷം കിട്ടണമെന്നില്ല, അവർക്ക് ചിലപ്പോൾ 1 വർഷമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദശാകാലം അവരുടെ പ്രായത്തിനനുസരിച്ച് മാറ്റം വരാൻ വഴിയുണ്ട്. ചിലർക്ക് ഈ 10 വർഷവും ദശാകാലം ചന്ദ്രദശ കിട്ടും, അങ്ങനെയുള്ളവർക്ക് വീണ്ടും ഈ പറഞ്ഞ ദശാകാലത്തിലെ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഇതൊരു പൊതുവായ ആ തിരുവോണ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ്. അപ്പോൾ അതേ കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ ആയിരിക്കത്തില്ല നമ്മുടെ ദശാകാലം. ആ ഡേറ്റ് ഓഫ് ബർത്തും സമയവും വെച്ചതിന് ശേഷം മാത്രമേ ആ ദശാകാലം കൃത്യമായിട്ട് അറിയാൻ കഴിയത്തുള്ളൂ. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി പരിഗണിക്കപ്പെടുന്ന 27 നക്ഷത്രങ്ങളുടെ 22-ാമത്തെ നക്ഷത്രമാണ്. ഇതിനെ സംസ്കൃതത്തിലെ ശ്രാവണം എന്നാണ് പറയപ്പെടുന്നത്. 10-ാമത്തെ രാശിയായ മകരത്തിലാണ് ഈ ഒരു തിരുവോണ നക്ഷത്രത്തിൻ്റെ സ്ഥാനം. ഇത് ആകാശവീഥിയിൽ മുഴക്കോലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ്. ഊൺനാളായതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും തിരുവോണ നക്ഷത്രം എടുക്കാറുണ്ട്. വിശേഷിച്ച് പ്രതിഷ്ഠ, ഗ്രഹനിർമ്മാണം, ഉപനയനം, ശാന്തികർമ്മം, പൗഷ്ടികമായ മറ്റ് കർമ്മങ്ങൾ, ഇതിനെല്ലാം തന്നെ ഈ തിരുവോണ നക്ഷത്രം ശുഭമാണ്. ഈ നാളിൽ ജനിച്ചവർ വളരെ ധീരരും ഉദാരശീലരും ജ്ഞാനസമ്പാദനം നേടുന്നവരും കാര്യശേഷിയുള്ളവരും ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവരുമായിരിക്കും. കുലീനത, ദാനശീലം, നിരന്തരമായ പ്രയത്നശീലം, പരോപകാര തൽപരത എന്നീ ഗുണങ്ങളൊക്കെ ഇവർക്കുണ്ടാകുകയും ചെയ്യും. പ്രതിസന്ധികളിലും ഇവരെ കഠിനമായിട്ട് പ്രയത്നിച്ച് മുന്നേറുന്ന ആൾക്കാരാണ്. ജീവിതത്തിന് ഒരു അടിത്തറ വേണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രവർത്തനങ്ങളിൽ ഇവരെ ഏർപ്പെടുന്നവരുമാണ്.
സ്വപ്രയത്നം കൊണ്ട് ഉപജീവനം തേടുന്നവരും ധനമുള്ളവരും സ്വഗ്രഹം വെടിഞ്ഞ് മാറി താമസിക്കാൻ ഇടവരുന്നവരുമാണ് ഈ തിരുവോണ നക്ഷത്രക്കാർ. ഇവർക്ക് സുഖമായ ഒരു ദാമ്പത്യ ജീവിതം അനുഭവിക്കാൻ ഇടവരാറുണ്ട്. പണച്ചെലവുള്ളവരാണ്. അതുപോലെ സത്യം പറയുന്നവരും ബന്ധുബലം കുറഞ്ഞിരിക്കുന്നവരുമാണ്. ഈശ്വരഭക്തരുമായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ നക്ഷത്രക്കാരെ. ഇവർ പൊതുവെ സത്യസന്ധരും ക്ഷമാശീലരും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമായിരിക്കും. അക്കാരണം കൊണ്ട് അവർ വേണ്ടത്ര ധൈര്യമൊന്നും കാണിച്ചിരുന്നവരും ഈ മറ്റുള്ളവരുടെ ഉപദേശങ്ങളെക്കാളേറെ സ്വന്തം ലക്ഷ്യബോധത്തിലൂന്നിയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മിതവ്യയം, ചിലവ് വളരെ പണം കുറച്ച് ചിലവാക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് ധാരാളമായിട്ടുണ്ട്. യുക്തി വിചാരവും യാഥാസ്ഥിതികയും ഇവരിൽ ഒരേ സമയം നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർ പൊതുവെ ഉപകാര സ്മരണയുള്ളവരാണ്. സന്തോഷലബ്ധി കൊണ്ട് അനുഗ്രഹീതരായിട്ടിരിക്കുന്ന ആൾക്കാരുമാണ് ഇവർ. നല്ല സംഭാഷണത്തിലൂടെ ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളെ കിട്ടാറുമുണ്ട്. ഇവരുടെയൊക്കെ സഹായങ്ങൾ ഇവർക്ക് പലപ്പോഴും ആശ്വാസമായിത്തീരുകയും ചെയ്യും. ഏത് കഠിനമായ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കുകയും ചെയ്യും. ഇവർ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ മികവ് തെളിയിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഉപരിപഠനത്തിനായിട്ട് വിദേശത്ത് പോകാനുള്ള യോഗ്യതയും യോഗവും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ തിരുവോണ നക്ഷത്രക്കാർ. ആചാര അനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിയായ ഉത്കർഷേച്ഛയുള്ള സ്വഭാവമാണ് ഇവർ. പൊതുവെ സ്വദേശത്തു നിന്നും വിട്ടു നിൽക്കുമ്പോഴാണ് ഇവർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്നതെന്ന് പറയപ്പെടുന്നു. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ അച്ചടക്കവും അതുമൂലമുള്ള പിശുക്കും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ന്യായമായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ ഇവരെ ഇഷ്ടപ്പെടാറില്ല. കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നത് വളരെ കർത്തവ്യത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ തിരുവോണ നക്ഷത്രക്കാർ. ഭക്ഷണ കാര്യങ്ങളിൽ ഇവർ തങ്ങളുടേതായ താല്പര്യം പുലർത്തുന്ന ആൾക്കാരാണ്. ആദർശനിഷ്ഠമായ രാഷ്ട്രീയ വിശ്വാസവും ഇവർക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ മകരൻ രാശിയുടെ അധിപതിയായ ശനിയാണ്. അതുപോലെ ദശാധിപൻ ചന്ദ്രനുമാണ്. അതുകൊണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ഒരു സ്വഭാവവിശേഷങ്ങൾ ഈ നക്ഷത്രക്കാരിൽ പ്രകടമാകാറുമുണ്ട്. ഇവരെ മറ്റുള്ളവർ ഉപദേശിക്കുന്നതൊക്കെ ഇവരെ ചൊടിപ്പിക്കാറുണ്ട്. സ്വന്തം രീതിയിലുള്ള പ്രവൃത്തിയിലൂടെ മാത്രമേ ഇവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരത്തുള്ളൂ. ഇവരിൽ നേരിയ തോതിൽ ഒരു അപകർഷതാ ബോധം ഉണ്ടാകാറുണ്ട്. ഇത് മറച്ചു വെക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയും ചെയ്യും. ഉദ്യോഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് നേട്ടങ്ങൾ കൊയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരുടെയും രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇവർ വളരെ മിടുക്കന്മാരുമാണ്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവനെ ശാസ്ത്രങ്ങളെ അറിയുന്നവനും ദാനശീലനും സൗന്ദര്യാദി സൽഗുണങ്ങളുള്ള ഭാര്യയോടുകൂടിയവനും സമ്പത്തും ഐശ്വര്യവും പ്രസിദ്ധിയും ഉള്ളവരും സഞ്ചാരശീലമുള്ളവരും ബുദ്ധിമാനും ധാരാളം ചെലവ് ചെയ്യുന്ന സ്വഭാവമുള്ളവരുമായിട്ട് ഭവിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. തിരുവോണ നക്ഷത്ര ജാതകരിലെ ചിലർ പൊക്കം കുറഞ്ഞവരായിട്ട് കാണപ്പെടുന്നുണ്ട്. വിശാലമായ മാറിടത്തോടുകൂടിയവരിൽ മിക്കവരുടെയും മുഖത്ത് മറുകടയാളം ഉണ്ടാകാറുണ്ട്. ചിലരുടെ തോളിലായിരിക്കും ഇത് ഉണ്ടാകുക. കുലീനമായ പെരുമാറ്റവും അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന ഇവരെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്തവരാണ്. ഇവരുടെ ചിരിക്ക് തന്നെ ഒരു പ്രത്യേകത ഭംഗിയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ കൊണ്ടായിരിക്കും ഇവരെ അടുത്ത് പരിചയപ്പെടുന്ന ആൾക്കാർക്ക് ഇവരെ എളുപ്പത്തിൽ വെട്ടുപിരിയാനോ മറക്കാനോ സാധിക്കാറില്ല. ശനി ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്ര ജാതക്കാർ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി ആ ലക്ഷ്യപൂർത്തിക്കായിട്ട് വിശ്രമിക്കാതെ പരിശ്രമിക്കുകയും ചെയ്യും. ഇവർക്ക് കാര്യങ്ങളെ യഥാവിധി ആസൂത്രണം ചെയ്യാനും അതിനുവേണ്ടതായ ആളുകളെയും സാമഗ്രികളെയും സംഘടിപ്പിക്കാനും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുണ്ടായിരിക്കുകയും ചെയ്യും. പുരുഷ നക്ഷത്രമാണ് തിരുവോണം. കൂടാതെ മകരൻ രാശി സ്വരൂപം ഈ അരയ്ക്ക് മുകളിൽ മാനും അരയ്ക്ക് താഴോട്ട് മുതലയുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിരുദ്ധത ഇവരുടെ ജീവിതത്തിലൊക്കെ നിഴൽ വീഴ്ത്താറുമുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് ഇവരെക്കുറിച്ചുള്ള സംശയം ഒരിക്കലും തീരുകയില്ല. ഇവർക്ക് തന്നെ ഇവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംശയം ഉണ്ടാകാറുമുണ്ട്. കാര്യങ്ങളെ പരുഷമായി നേരിടണോ അതോ സ്ത്രൈണമായിട്ട് പിൻവലിഞ്ഞു പോകണോ എന്നുള്ളൊരു ചിന്ത ഇവരുടെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഏത് കാര്യവും തൻ്റെ അടുത്തോടെ നേരിടുന്ന ഇവരെ ചില സമയങ്ങളിൽ ഞാനൊന്നിനും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ടങ്ങ് മാറുകയും ചെയ്യും. ഇതിൻ്റെ കാരണം ഈ രാശിസ്വരൂപമാണെന്നാണ് പറയപ്പെടുന്നത്.
സ്ഥിരമായി കഠിനാധ്വാനം ചെയ്ത് സ്ഥിരമായി പ്രവർത്തിക്കുന്നവരാണ് ഇവരെന്ന് പറയാം. ശാന്തമായ ഇവരുടെ സ്വഭാവം ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളെയും അഭ്യുദയകാംക്ഷികളെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. സുഖമായി ഭക്ഷണം കഴിക്കുവാനും മറ്റുള്ളവരെ ഭക്ഷണം വയറുനിറച്ച് കഴിപ്പിച്ചിട്ട് കാണാൻ ഇഷ്ടമുള്ളവരുമാണ് ഇവർ. അതുപോലെ തന്നെ പലരും പാചകകലയിൽ സമർത്ഥരുമായിരിക്കാറുണ്ട്. തിരുവോണ നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ പോലും ലോകപരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും ഇവർ മുൻപന്തിയിലാകാറാണ് പതിവ്. മറ്റുള്ളവരുടെ ശരിതെറ്റുകൾ കാര്യകാരണ സഹിതം വിശദീകരിച്ച് ഉപദേശിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് വളരെ ജന്മസിദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഈ മധ്യസ്ഥം വഹിക്കുകയും അതുപോലെ വിവാദ വിഷയങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പലരും ഇവരെ ആശ്രയിക്കുക ചെയ്യാറുണ്ട്. ഈ സ്വന്തം പ്രവൃത്തി മണ്ഡലത്തിൽ വലിയ കാര്യശേഷി പ്രദർശിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവർ. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായ ഇവർക്ക് സഹായം സ്വീകരിച്ചവരിൽ നിന്നുള്ള ശത്രുതയും ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് പണം കൊടുത്ത് സഹായിച്ചവരിൽ നിന്നും വിഷമതകൾ കൂടുതൽ ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൽ അനുകൂലമായ പുരോഗതിയോ അല്ലെങ്കിൽ അധപതനമോ ഇവർക്ക് ഉണ്ടാകാറില്ല. ഇവരുടെ ഭാഗ്യ നിർഭാഗ്യത്തിന് ഒരു അസാധാരണത്വം അതുകൊണ്ട് തന്നെ ഉണ്ടാകാറുമുണ്ട്. യാദൃച്ഛികമായിട്ട് പുരോഗതിക്കും അധോഗതിക്കും ഉള്ള സംഭവവികാസങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിൽ പ്രവേശിച്ച് നല്ല സ്ഥാനവും കുറേ വിജയവും ഒക്കെ കരസ്ഥമാക്കി വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള അധപതനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പക്ഷേ ഈ അധപതനം അടുക്കുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു ഉയർച്ചയ്ക്കുള്ള സംഭവങ്ങളും വന്നു ചേരും. പിശുക്കുള്ളവരാണവരെങ്കിലും വേണ്ട കാര്യങ്ങളിൽ നിർലോഭം ചെലവ് ചെയ്യുന്ന ആൾക്കാരാണ്. ആത്മാഭിമാനത്തിന് ക്ഷതം വരുന്നതോ ദാസ്യവൃത്തിക്ക് കാരണമാകുന്നതോ ആയ സന്ദർഭങ്ങൾ ഇവരുടെ തൊഴിൽ മേഖലകളിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തൊഴിൽ തന്നെ ഉപേക്ഷിച്ച് പോരുന്നതിന് ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. ഇവരിൽ ചിലരിലൊരു ഗർവിഷ്ടമായിട്ടുള്ള ഒരു മനോഭാവം കാണാറുണ്ട്. അത് ബാഹ്യമായ പ്രതീതി മാത്രമാണ്. ഇവരോട് നമ്മൾ അടുത്ത് പെരുമാറിയാൽ വെറും ശുദ്ധാത്മാക്കളാണെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. സൗഭാഗ്യപൂർണമായ ദാമ്പത്യ ജീവിതം ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം പേർക്കും നല്ല ഒരു ദാമ്പത്യ ജീവിതം ഇവരിൽ കിട്ടുന്നുണ്ട്. ഇവരുടെ ഭാര്യമാരെ ഗ്രഹഭരണത്തിൽ വളരെ സാമർഥ്യമുള്ളവരായിട്ടാണ് ഭവിക്കാറ്. അവർ സാധു പ്രകൃതികളൊക്കെ ആയിരിക്കും. സന്താനങ്ങളെയും ഭാര്യയെയും തിരുവോണ നക്ഷത്രക്കാരെ നല്ലപോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാറും പതിവുണ്ട്. ഈ കുടുംബത്തോടും മാതാപിതാക്കളോടുമൊക്കെ അതിരറ്റ സ്നേഹ ബഹുമാനങ്ങൾ ഉള്ളവരെ ഏത് ക്ലേശം സഹിച്ചും കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും കുടുംബാംഗങ്ങളുടെ സുഖജീവിതത്തിനും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ 35 വയസ്സിന് ശേഷമാണ് ശോഭനമായ ഭാവി ഉണ്ടാകാറുള്ളൂ. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ നല്ല ഭർത്താവ്, കുടുംബസുഖം, ഐശ്വര്യം ഇതൊക്കെയുള്ള ആൾക്കാരാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും വലിയ താല്പര്യമുള്ള ആൾക്കാരാണ് തിരുവോണക്കാരികൾ. സൗന്ദര്യവും കലാബോധവും ഈ നാളുകൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. ഈ നാളുകാരി കൂടുതലും തൻ്റെടികളായിട്ട് കണ്ടുവരുന്നു എന്നാണ് പറയപ്പെടാറ്. നല്ല വ്യക്തിത്വവും സൽസ്വഭാവവും കുലീനതയും സ്നേഹസമ്പന്നരും സഹനശക്തിയും സ്വന്തം ആദർശങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതക്രമവും അതുപോലെ സംസ്കാര പ്രബുദ്ധരുമായിരിക്കുന്ന തിരുവോണ നക്ഷത്രജാതരായ സ്ത്രീകൾ പൊതുവെ വിദ്യ, കല എന്നിവയിലൊക്കെ വളരെ പ്രതിപത്തിയുള്ള ആൾക്കാരാണ്. മറ്റുള്ളവർക്കായിട്ട് സ്വന്തം ആഗ്രഹങ്ങളെ മറച്ചു വെക്കുകയും തനിക്കിഷ്ടപ്പെടാത്ത പെരുമാറ്റം ആരിൽ നിന്നുണ്ടായാലും വെട്ടിത്തുറന്ന് മുഖത്തടിച്ചതുപോലെ പറയുന്ന ഒരു പ്രകൃതവും ഇവരിലുണ്ട്. കുട്ടികളോട് കാണിക്കുന്ന സ്നേഹമാകട്ടെ, ശാസനയാകട്ടെ, ഇവ അധികമുള്ളവരാണ്. വികാരങ്ങൾ മുഖത്ത് പ്രതിഫലിപ്പിക്കുന്നത് ഇവരുടെ ഒരു മുഖമുദ്രയായിട്ട് തന്നെ നമുക്ക് കാണാം. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാകും. മറ്റുള്ളവർക്ക് മാതൃകാ മഹിളയായിട്ടിരിക്കുന്നവരായിരിക്കും ഈ തിരുവോണ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ. കുടുംബാംഗങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവക്കാരാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഉദാസീനത ഒരു കാരണവശാലും കാണിക്കരുത്. അത് രോഗങ്ങൾക്കൊക്കെ കാരണമാവും. ഭർത്താവിനെ സ്വന്തം വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതിലൂടെ കുറച്ച് ദുഃഖങ്ങളും അതുപോലെ പലതും ഭർതൃഗ്രഹത്തിൽ നിന്നും ദുരിതങ്ങളുമൊക്കെ അനുഭവിക്കാനുള്ള ഇടയുണ്ടാക്കാറുണ്ട്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാം സഹിക്കുന്ന ആൾക്കാരുമാണ് ഇവർ. നേതൃപദവിയുള്ളവരും കുട്ടിക്കാലത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നവരുമാണ് ഇവർ. തോൽവി എന്ന ഒരു ചിന്ത ഇവരുടെ മനസ്സിനെ അലട്ടുകയില്ല. ഗ്രഹ ഭരണത്തെക്കാൾ പ്രവൃത്തി മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരുമാണ് സ്ത്രീകൾ. പിശുക്കരും
പൊതുജനങ്ങൾ ശത്രുക്കളായിട്ട് തീർന്നിരിക്കുന്നവരും ന്യായമായി മാത്രം ധനസമ്പാദനം നടത്തുന്നവരും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ദാമ്പത്യം സുഖകരമായിട്ടിരിക്കുന്നവരുമാണ് ഭൂരിഭാഗം തിരുവോണക്കാരികളും. നല്ല വ്യക്തികളെ തരം താഴ്ത്താനും ഈ മറ്റുള്ളവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നല്ല വ്യക്തികളെ തരം താഴ്ത്തി കാണിക്കാനും ഇവരൊക്കെ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അത്യാഗ്രഹികളും മനസ്സിന് ഉറപ്പില്ലാത്തവരുമൊക്കെയാണ്. ശത്രുക്കൾ അവർക്ക് കൂടുതലായിട്ടുണ്ടാവും. പലരും ഈ ശത്രുക്കളും നികൃഷ്ടരായിരിക്കും. രക്ഷിതാക്കളുമായിട്ടുള്ള ചേരിപ്പോരിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും ഇവർക്കുണ്ടാകുകയും ചെയ്യും. ആയതിനാൽ സൂക്ഷ്മതയൊക്കെ പാലിച്ചു വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ചിലർ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായി ഭവിക്കാറില്ല. ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ ഒക്കെ പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. ഭർതൃഗ്രഹത്തിൽ നിന്ന് മാറി താമസിക്കാനുള്ള സാധ്യതയും ചിലരിലൊക്കെ കാണുന്നുണ്ട്. അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ആ ഒരു ചില സ്വഭാവവിശേഷങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ട്. ഈ പ്രമേഹം, കഫക്കെട്ട്, ചുമ, ജലദോഷം, തണുപ്പ് കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ, കാൽമുട്ട് വേദന, മൂത്രക്കല്ല്, ദഹനക്കുറവ്, തൊക്ക് സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഈ തിരുവോണ നക്ഷത്രക്കാരെ അലട്ടാനിടയുണ്ട്. ഇവർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. ഒരു 5 വർഷം നമ്മൾ കണക്കാക്കിയിട്ട് ഫലചിന്തനം നടത്തിയാലേ ചന്ദ്രദശ ഇവർക്ക് വളരെ നല്ലതാണ്. കുട്ടികളായിരിക്കുന്ന ആ സമയത്ത് ഉത്സാഹവും ആരോഗ്യവും അതുപോലെ തന്നെ കുഞ്ഞിനുണ്ടായിരിക്കും. ആ കുഞ്ഞിനെ വളരെ ചന്ദ്രനെ പോലെ തേജസ്സോടെ വിളങ്ങുന്ന ഒരു കാലമായിരിക്കും. അച്ഛനമ്മമാർക്കും ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ കിട്ടും. അവർക്ക് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും, അതുപോലെ സാമ്പത്തിക ഭദ്രതയുണ്ടാവും, ബന്ധുജനങ്ങളിൽ നിന്നുള്ള സ്നേഹമുണ്ടാവും, എല്ലാവരുമായിട്ടും നല്ലൊരു സന്തോഷകരമായ ജീവിതം കഴിച്ചു കൂട്ടാനൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ബാല്യകാലത്ത് ചന്ദ്രദശ സഹായിക്കും. ചന്ദ്രദശയിൽ ദേവീക്ഷേത്രങ്ങളിലൊക്കെയുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുകയും ത്രിപുരസുന്ദരി, അശ്വാരൂഢ മുതലായിട്ടുള്ള യന്ത്രധാരണങ്ങളൊക്കെ നടത്തുകയും ഭഗവതി സേവയും അശ്വാരൂഢ പൂജയും നവഗ്രഹ പൂജയും അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ഗ്രഹത്തിൽ വെച്ച് നടത്താൻ കഴിയുന്നവർ നടത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഭാഗ്യഫലങ്ങളൊക്കെ അധികരിച്ച് കിട്ടാനിടയുണ്ട്. പിന്നീടുള്ള 12 വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലമാണ്. കുറച്ച് ദോഷകരമായ കാലമായിരിക്കാം. എന്നാലും ഈ ഉച്ചസ്ഥനായിരിക്കുന്ന ചൊവ്വ ജാതകത്തിൽ, ഈ മകരം രാശിക്ക് ഉച്ചസ്ഥനായിരിക്കുന്ന ചൊവ്വ ജാതകത്തിൻ്റെ അനുകൂല ഭാവത്തിലാണെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും ദേഷ്യവും വാശി അലസതയും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലങ്ങൾ മാതാപിതാക്കൾക്കും അനുഭവിക്കാനിടയുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് ശിവനെയും ദേവിയെയും ഭദ്രകാളി സ്വഭാവത്തിൽപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഭജിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. മൃത്യുഞ്ജയ, മൃതസഞ്ജീവനി, ദേവീപരമായിട്ടുള്ള യന്ത്രങ്ങൾ, ശത്രുസംഹാര യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബാലരക്ഷ പോലുള്ള യന്ത്രങ്ങളും വിദ്യയ്ക്കൊക്കെ തടസ്സം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള യന്ത്രങ്ങളും മൃത്യുഞ്ജയ യന്ത്രങ്ങളുമൊക്കെ വളരെ ഉത്തമമായിരിക്കും. അതുപോലെ ഗ്രഹത്തിലാണെന്നുണ്ടെങ്കിൽ നവഗ്രഹ പൂജ, ഗ്രഹശാന്തി, മൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ, ത്രികാലമായിട്ടുള്ള ഭഗവതി സേവയൊക്കെ ആകാം. അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ കഴിപ്പിക്കാൻ കഴിയുന്നവരൊക്കെ കഴിപ്പിക്കുന്നത് ഈ ചൊവ്വാദശയുടെ ദോഷഫലങ്ങളൊന്നും ലഭിക്കാതിരിക്കാൻ വളരെ നല്ലതായിരിക്കും. പിന്നീടുള്ള 30 വയസ്സ് വരേക്ക് രാഹുദശയാണ്. ആദ്യ ഭാഗം ഏകദേശം ഒരു 18 വയസ്സ് വരെ ദോഷവും മധ്യം സ്വല്പം ഗുണപ്രദവും അവസാന കാലം കുറച്ച് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളൊക്കെ അനുഭവിക്കുന്ന കാലങ്ങളാവാം. സർപ്പക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലുമൊക്കെ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക, ദിവസവും പഞ്ചാക്ഷരം ജപിക്കുക, അതുപോലെ തന്നെ പഞ്ചാക്ഷര യന്ത്രം, മൃത്യുഞ്ജയ യന്ത്രം, അഘോരയന്ത്രം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക. ഗ്രഹത്തിൽ വെച്ചാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമവും അഷ്ടനാഗപൂജയും പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ കൊണ്ടൊക്കെ ഈ ഒരു ദോഷകാലം നമുക്ക് കടന്നുകൂടാൻ കഴിയും. പിന്നീട് വ്യാഴദശാകാലമാണ്, 46 വയസ്സ് വരെ. അപ്പോൾ ആ സമയം വളരെ അനുകൂലമായിട്ടാണ് പൊതുവേ കാണപ്പെടുന്നത്. ആ വ്യാഴദശാകാലത്ത് വ്യാപാരത്തിലൊക്കെ അഭിവൃദ്ധി, തൊഴിലിൽ അഭിവൃദ്ധി, നമുക്ക് തൊഴിലിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ, രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉന്നതമായിട്ടുള്ള പൊസിഷനുകളും ഒക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കാം ഈ വ്യാഴദശാകാലം. സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയൊക്കെ നമുക്ക് കിട്ടും. ആ സമയത്ത് ഈ വ്യാഴദശയുടെ ഗുണഫലങ്ങൾ, അത് പ്രത്യേകം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ആ വ്യാഴദശാകാലം ഉണ്ടോ എന്ന് നോക്കണം. ആ വ്യാഴത്തിൻ്റെ ഗ്രഹനിലയിലെ സ്ഥിതിയും നോക്കണം. അതൊക്കെ നോക്കിയതിന് ശേഷം അതിന് വേണ്ടതായിട്ടുള്ള വഴിപാടുകൾ, പൊതുവേ വ്യാഴദശാകാലങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ കൃഷ്ണനെയൊക്കെ ഭജിക്കുകയും ഗണപതിയെ ഭജിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകും. അതുപോലെ രാജഗോപാലയന്ത്രം, സുദർശന യന്ത്രമൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. സുദർശന ഹോമം, വിഷ്ണു പൂജ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ വീട്ടിൽ വെച്ച് കഴിക്കാൻ കഴിയുന്നവർ കഴിപ്പിക്കുന്നതും വളരെ നല്ലതായിരിക്കും.
പിന്നീട് 65 വയസ്സ് വരെ ഇവർക്ക് ശനിദശാകാലമാണ്. ഈ ശനിദശയും ഇവർക്ക് വളരെയധികം ദോഷം ചെയ്യാൻ ഇടയില്ലാത്തൊരു കാലമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മകരക്കൂറിൻ്റെ ആ സ്വക്ഷേത്ര ബലവാനായിരിക്കുന്ന ശനിയാണ്. സ്വന്തം വീട്ടിൽ പിറന്നാളിനെ എന്തായാലും ശനി അധികം ഉപദ്രവിക്കത്തില്ല. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ ചെറിയ രീതിയിലുള്ള ധനനഷ്ടങ്ങളോ ചെറിയ രോഗങ്ങളോ നടക്കാൻ കാലിനൊക്കെയുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു കാലമാണ് ഈ ശനിദശ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശനീശ്വരന് പ്രീതികരമായിരിക്കുന്ന വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക, ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിപ്പിക്കുക, ശാസ്താവിന് വഴിപാട് കഴിപ്പിക്കുക, നീരാജനം കഴിക്കുക, ശനിയാഴ്ച നീലവസ്ത്രം ധരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ശനിയുടെ ദോഷപരിഹാരത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശനിക്ക് വേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് മൃത്യുഞ്ജയ യന്ത്രം, മൃതസഞ്ജീവനി യന്ത്രം, ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കാം. ഗ്രഹത്തിൽ വെച്ചിട്ട് നമുക്ക് ഗ്രഹശാന്തി, നവഗ്രഹ പൂജ, മൃത്യുഞ്ജയ ഹോമം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് കഴിപ്പിക്കാൻ കഴിയുന്നവർ യഥാശക്തി കഴിപ്പിക്കുകയൊക്കെ ചെയ്യുക. ഇതൊക്കെ ശനിദശയുടെ ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ ഇടയുണ്ടാക്കും. പിന്നീട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലാസ്റ്റ് വരാറിനുള്ള കാലം എന്ന് പറയുന്നത് ബുധദശകാലമാണ്. 17 വർഷം വളരെ നല്ലൊരു ഗുണഫലങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലമാണ് ബുധൻ്റെ ദശാകാലം. ആ ബുധൻ്റെ ദശാകാലത്തിൽ വിഷ്ണുവിനെയും കൃഷ്ണനെയും ഒക്കെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. അഷ്ടാക്ഷരം നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതിയെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതിയെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വൈഷ്ണവമായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. വിഷ്ണു പൂജ, ഐശ്വര്യ പൂജകൾ ഇതൊക്കെ ഗ്രഹത്തിൽ വെച്ച് കഴിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ബുധൻ്റെ ദശാകാലത്ത് വളരെ അനുകൂലമായ ഫലങ്ങളും നമുക്ക് ആ ഒരു ജീവിതത്തിലെ വയസ്സാം കാലത്ത് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. ഇവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസം ശനിയും തിങ്കളാഴ്ചയാണ്. അനുകൂലമായിട്ടുള്ള തീയതികൾ 2, 11, 20, 29 അനുകൂലമായിട്ടുള്ള നിറങ്ങൾ ചന്ദന നിറം, പച്ച, വെള്ള നിറം തുടങ്ങിയിട്ടുള്ള നിറങ്ങളാണ്. അനുകൂലമായ രത്നം മുത്തും വജ്രവുമാണ്. പ്രതികൂലമായിട്ടുള്ള രത്നം ഗോമേതകമാണ്. ഭാഗ്യദേവതയവരുടേത് മഹാവിഷ്ണുവാണ്. പൂയം, ആയില്, ഉത്ര, അത്തം, ചിത്ര, ചോതി, അനിഴം, മൂലം, തിരുവോണം തുടങ്ങിയിട്ടുള്ള പുരുഷ നക്ഷത്രങ്ങൾക്ക്, സ്ത്രീകൾക്ക് വളരെയധികം അനുയോജ്യമായിരിക്കുന്ന പുരുഷ നക്ഷത്രങ്ങളാണ്. പുരുഷന് വിവാഹത്തിന് തിരുവോണം, അവിട്ടം, പൂരുട്ടാതി, രേവതി, കാർത്തിക, രോഹിണി, പുണർദം, പൂയം, ആയില്യം തുടങ്ങിയവ കൂടുതൽ അനുയോജ്യമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ അവർക്ക് ചതയവും ഉത്രട്ടാതി, അശ്വതി, മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരുമായിട്ടുള്ള കൂട്ടു സംരംഭങ്ങളിലൊന്നും ചിലപ്പോൾ വിജയം കിട്ടാൻ ഇടയില്ല. ഇവർക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ജോലികൾ, എൻജിനീയറിംഗ്, പെട്രോളിയം അല്ലെങ്കിൽ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, അധ്യാപനം, പരിശീലനം, മതപ്രഭാഷണം, ഗവേഷകൻ, പരിഭാഷകൻ, കഥാകാരൻ, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ജോലി, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ജോലി, ടെലിഫോൺ സംബന്ധമായിട്ട് ബന്ധപ്പെട്ട ജോലി, വാർത്താ വായനക്കാരായിട്ടൊക്കെയുള്ള ജോലികൾ, ഉപദേശകന്, സൈക്കോളജിസ്റ്റ്, ട്രാവൽ ഏജൻ്റ്, യാത്ര അല്ലെങ്കിൽ വിനോദസഞ്ചാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ തൊഴിലുകളും, അതുപോലെ സർക്കാർ സർവീസിൽ പെട്ട മറ്റ് ജോലികൾ, ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ജോലികൾ, സാമൂഹ്യ സേവന ജോലികളൊക്കെ ഇവർക്ക് വളരെ അനുയോജ്യമായിരിക്കുന്ന തൊഴിൽ മേഖലകളാണ്. ഈ തൊഴിലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉന്നതി ഉയർച്ചയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ തിരുവോണ നക്ഷത്രത്തിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ധരിക്കുന്നു. ഇനി നമുക്ക് അവിട്ട നക്ഷത്രവുമായിട്ട് നാളെ കാണാം. നമസ്കാരം.